കോവിഡ് കാലത്തെ സർക്കാരിന്റെ പ്രയാസം തിരിച്ചറിഞ്ഞ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജി എസ് എച്ച് പഞ്ചപകേശൻ ജീവനക്കാരെ വർക്കിംഗ് അറേഞ്ച്മെന്റിലൂടെ കണ്ടെത്തുകയും സ്ഥലസൗകര്യം നിലവിലുള്ള കോടതികൾക്കുള്ളിൽ ഒരുക്കാമെന്നും വാക്ക് നൽകിയതോടെ കാൽനൂറ്റാണ്ടായി കാത്തിരിക്കുന്ന വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണൽ കോടതിക്ക് അനുമതി നൽകാൻ സർക്കാരിന് മുന്നിൽ മറ്റ് കടമ്പകളൊന്നും ഉണ്ടായിരുന്നില്ല. കാസർഗോഡിന് സ്വന്തമായി MACT വേണമെന്ന കാൽനൂറ്റാണ്ട് പഴക്കമുള്ള ആവശ്യമാണ് ഇതോടെ സഫലമായത്. നവംബർ 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ MACT കോടതിയുടെയും ഹൊസ്ദുർഗിൽ അനുവദിച്ച പോക്സോ കോടതിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. MACT കോടതി ഇല്ലാത്ത സംസ്ഥാനത്തെ ഏക ജില്ലയായിരുന്നു കാസർഗോഡ്. മറ്റു ജില്ലകളിൽ ഒന്നിലധികം MACT കോടതികൾ ഉള്ളപ്പോഴാണ് ജില്ലയിൽ കോടതി ഇല്ലാത്തത് കാരണം കാസർഗോഡ് ജില്ലയിലെ വാഹനാപകടങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് കേസുകൾ തീർപ്പായി നഷ്ടപരിഹാരം കിട്ടുന്നതിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയുള്ളത്. അപകടം സംഭവിച്ച് ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിലെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ അതിന്റെ പ്രയോജനം ലഭിക്കില്ലെന്നാണ് ജില്ലാ ജഡ്ജി പഞ്ചപകേശന്റെ അഭിപ്രായം. അതിനാൽ തന്നെ MACT കോടതി അനുവദിച്ചു കിട്ടാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്തു. കാലങ്ങളായി ജില്ലാ ജഡ്ജിയാണ് MACT കേസുകൾ പരിഗണിക്കുന്നത്. മറ്റു ധാരാളം കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് വാഹനാപകട കേസുകളും വരുന്നത്. അതിനാൽ എല്ലാ കേസുകളും തീർപ്പാക്കുന്നതിന് കാലതാമസമുണ്ടാകുന്നു. 2000 MACT കേസുകൾ ഇപ്പോൾ കാസർഗോഡ് തീർപ്പാക്കാൻ കിടക്കുന്നുണ്ട്. 320 പോക്സോ കേസുകളാണ് ജില്ലയിൽ കോടതി പരിഗണിക്കുന്നത്. ഇതിൽ 120 കേസുകൾ പുതിയതാണ്. 2009 മുതൽ MACT കോടതി സ്ഥാപിക്കുന്നത് മുൻഗണനാ പട്ടികയിലായിരുന്നു കാസർഗോഡ്. എന്നാൽ എന്തുകൊണ്ടോ നടപടികൾ നീണ്ടുപോയി. അതിനിടെ കാസർഗോഡ് ബർ അസോസിയേഷൻ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. ആ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഹൈക്കോടതി MACT കോടതി കാസർഗോഡ് സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് നിലവിലുള്ള 7 ജീവനക്കാരെ MACTയിലേക്ക് മാറ്റി കോടതി ആരംഭിക്കാൻ ധാരണയുണ്ടായത്. അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി RL ബൈജു MACT കോടതിയിൽ ആഴ്ചയിൽ 2 ദിവസം സേവനം അനുഷ്ഠിക്കും. ഹൊസ്ദുർഗ് പോക്സോ കോടതിയിൽ അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജ് രാജൻ തട്ടിലും ചുമതല വഹിക്കും. സ്ഥിരം ജഡ്ജിമാരുടെ നിയമനം നടക്കുന്നതുവരെ ഇവരുമാണ് പുതിയ കോടതികളുടെ ചുമതല വഹിക്കുന്നത്. കേരളത്തില് MACT ഇല്ലാത്ത ഏക ജില്ലയായിരുന്നു കാസർഗോഡ്. ഈ തിങ്കളാഴ്ച നവംബർ 2 കേരളത്തില് എല്ലാ ജില്ലകളിലും MACT എന്നത് യാഥാർത്ഥ്യമാകുകയാണ്. കാസർഗോഡ് ജില്ല തന്നെ MACTയുടെ ഉദ്ഘാടനം നവംബർ 2 തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് കേരള മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് നിർവഹിക്കുക. കാസർഗോഡ് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജും അതേപോലെ 3 അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജുമാണ് ഇതുവരെ MACT അഡീഷണൽ ചാർജ് വഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ 4 കോടതികളിലും മറ്റ് കേസുകൾക്ക് ആവശ്യത്തിന് സമയം കിട്ടാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിന് ഇതോടുകൂടി പരിഹാരം ഉണ്ടാവുകയാണ്. മറ്റുള്ള വാഹനാപകട കേസുകൾക്ക് സ്വന്തമായി കോടതി ഇല്ലാത്തതുകൊണ്ട് അതിലും തീർപ്പാകാൻ വളരെ കാലതാമസം വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലതാമസം ഒഴിവായി കിട്ടുക. അങ്ങനെ ഈ ഒരു അഡീഷണൽ ഇൻഡിപെൻഡൻറ്റ് കോടതി MACT നിലവിൽ വരുന്നതോടുകൂടിയിട്ട് വാഹനാപകടത്തിൽ പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടാനുള്ള അവസരം കൈവരുന്നു. 2009 മുതൽ മുൻഗണനാ ലിസ്റ്റിൽ 1 സ്ഥാനത്തായിരുന്നെങ്കിലും അത് പല കാരണങ്ങളാൽ അനുവദിക്കപ്പെടാതെ പോവുകയാണ്. കാസർഗോഡ് ബാർ അസോസിയേഷൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും ആ റിട്ട് തീർപ്പാക്കിക്കൊണ്ട് കേരള ഹൈക്കോടതി കേരള ഗവൺമെൻറ്റിന് കാസർഗോഡ് MACT ഉടൻ തന്നെ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നടത്തി. ആ ഒരു സ്കീം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രാജ്യത്തിലെ എല്ലാ സ്ഥലത്തും സഫീഷ്യൻ്റായിട്ടുള്ള കോടതികളുടെ എണ്ണം ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും ഒന്നിലേറെ കോടതികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ ഹോസ്ദുർഗിൽ ഇപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് സാങ്ഷനായി കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഭാരതീയൻ ഒരുപാട് സഹകരിച്ചു. അവരുടെ ആസ്ഥാന കെട്ടിടം കോടതി സ്ഥാപിക്കുന്നതിന് വേണ്ടി വിട്ടുതന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിലും മറ്റു പല ജില്ലകളിലും ഇത് അനുവദിച്ചു കൊടുത്തിട്ടും തുടങ്ങാൻ കഴിയാത്ത നിലയിൽ ഇരിക്കുമ്പോഴാണ് വളരെ സമയബന്ധിതമായിട്ട് ഹോസ്ദുർഗിലെ നമ്മുടെ പ്രിയപ്പെട്ട ആ അഭിഭാഷക സമൂഹം സഹകരിക്കുകയും നമുക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ 2 കോടതി 1 ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഓൺലൈനിലൂടെ ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക് കൗമുദി ടിവി.